നമസ്കാരം. മോദിയുടെ ആ വലിയ കരുതലിൽ മമത വീണിരിക്കുകയാണ്. ഗോഡ്ഫാദറിനെ, സാക്ഷാൽ പ്രധാനമന്ത്രിയെ ഇപ്പോഴാണ് മമത അടുത്തറിഞ്ഞത്. കേന്ദ്രത്തെ കുറ്റം പറയാൻ മാത്രം നാവ് ഉയർത്തുന്ന സാക്ഷാൽ ദീദി എന്ന വൻമരം ഒടുവിൽ കണ്ണുനിറയെ കണ്ടു മോദി എന്ന ആ വലിയ കരുതൽ. ഉൻപുൻ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച പശ്ചിമബംഗാളിലേക്ക് സഹായത്തിനായി ഇന്ത്യൻ സൈന്യത്തെ അയക്കണമെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഭ്യർത്ഥന അംഗീകരിച്ച കേന്ദ്രം രംഗത്ത് വന്നതോടെ ബംഗാളികൾ നന്ദി പറയുകയാണ് പ്രധാനമന്ത്രിക്ക്. കാരണം ആക്രമണം കൃത്യമായി ചെയ്തിരിക്കുന്നു. സഹായത്തിനായി സംസ്ഥാനത്തേക്ക് സൈനികരെ അയക്കുവാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചു. സൈനികരുടെ 5 സംഘങ്ങളെയാണ് മമതയുടെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്രം കൊൽക്കത്തയിലേക്ക് അയക്കുന്നത്. സൈനികരെ കൊൽക്കത്തയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ച വിവരം ബംഗാൾ ആഭ്യന്തര വകുപ്പാണ് അറിയിച്ചത്. ഉൻപുൻ ചുഴലിക്കാടിനെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ സന്ദർശിച്ചിരുന്നു. സന്ദർശന വേളയിലാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സൈന്യത്തെ അയക്കണമെന്ന് മമത അഭ്യർത്ഥിച്ചത്. തുടർന്ന് മമതയുടെ ഈ അഭ്യർത്ഥന കേന്ദ്രം അംഗീകരിക്കുകയായിരുന്നു. ഉൻപുൻ ചുഴലിക്കാട്ടിൽ ബംഗാളിൽ 85 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1 ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. സംസ്ഥാനത്തിന് അടിയന്തര ധനസഹായമായി 1000 കോടി രൂപ ഉടൻ നൽകുമെന്ന് പ്രധാനമന്ത്രി സന്ദർശന വേളയിൽ അറിയിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയമല്ല, ജീവനും ജീവിതവുമാണ് വലുതെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ പറയുകയാണ്. ബംഗാളിലാകെ നാശം വിതച്ച ഉൻപുൻ ചുഴലിക്കാട്ടിൽ പ്രകൃതിക്കുണ്ടായ നഷ്ടം ചെറുതല്ല എന്നതാണ് വാസ്തവം. ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരം ചുഴലിക്കാട്ടിൽ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. ഹൗറയിലെ ഇന്ത്യൻ ബോട്ടാണിക്കൽ ഗാർഡനിൽ ഉണ്ടായ 270 വർഷം പഴക്കമുള്ള ആൽമരമാണ് അതിശക്തമായ കാറ്റിൽ മറിഞ്ഞു വീണത്. കോവിഡ് ഭീതിക്കിടെ വന്ന ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം തന്നെയാണ് സംസ്ഥാനത്തെമ്പാടും ഉണ്ടായത്. നോർത്ത് 24 ഫർഗനാസ് ജില്ലയിലെ ഹസ്നാബാദ് ഫിംഗർജക് മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ പ്രദേശത്തെ ഇച്ചമതി നദിക്കരയിലുള്ള എല്ലാ വീടുകളും ഒഴുകിപ്പോയി. 50 ഗ്രാമങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. 1000 കണക്കിന് പേരാണ് ഭവനരഹിതരായത്. മിക്കവരെയും ക്യാമ്പുകളിലേക്ക് മാറ്റാൻ പോലും ആയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.